തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി എല്ലാ പാർട്ടികളും ആവേശത്തിമിർപ്പിലാണ്. ഇത്തവണയും കേരളത്തിൽ ചെങ്കൊടി പാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും ഇത്തവണ 100% വിജയിക്കുമെന്ന് CPM വിലയിരുത്തുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങൾ. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPMന് ശക്തമായ ബഹുജന അടിത്തറയുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. ഇത്തവണ കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെയുള്ള വലിയ വിഭാഗവും CPMനൊപ്പമാണുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടരുന്ന ആ ചരിത്രം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ജില്ലയിലെ ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്കാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കണക്ക് തീർത്തിരുന്നത്. ഈ കണക്കുകൾ പ്രകാരം 2019 നഷ്ടപ്പെട്ട പാലക്കാട്, ആലത്തൂർ ലോക്സഭാ സീറ്റുകൾ തിരികെ പിടിക്കാൻ കഴിയുമെന്നാണ് CPM വിലയിരുത്തുന്നത്. അതിനുള്ള സാധ്യതയാകട്ടെ കൂടുതലുമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് കേരളം നൽകിയ വോട്ടിന്റെ കരുതലാണ് 20-ൽ 19 സീറ്റുകളും UDF തൂത്തുവാരിയിരിക്കുന്നത്. ആ കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ പാലക്കാടൻ കാറ്റിന് കഴിഞ്ഞില്ലെന്നതാണ് യാഥാർത്ഥ്യം. രാഹുലിന്റെ വയനാട്ടിലെ മത്സരവും വോട്ടർമാരെ ഏറെ സ്വാധീനിച്ച ഘടകമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. രാഹുൽ ഗാന്ധിയല്ല, പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാലും കഴിഞ്ഞ തവണ ഉണ്ടായ തരംഗം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സഹല ഇമേജും നഷ്ടമായിരിക്കുകയാണ്. 2019 കോൺഗ്രസിന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ സംസ്ഥാനം കേരളം തന്നെയാണ്. ആ സീറ്റുകളിൽ പകുതി പോലും ഇത്തവണ ലഭിക്കാൻ സാധ്യതയുമില്ല. ഇടതുപക്ഷം മുറുകെ പിടിക്കുന്നതും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമെല്ലാം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും UDFന് നഷ്ടമാകുന്ന ആദ്യ സീറ്റുകളിൽ ഒന്ന് പാലക്കാടും ആലത്തൂരും ഉൾപ്പെടുമെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതായത്, പാലക്കാട് ജില്ലയിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് ഇടതുപക്ഷത്തിന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം മണ്ഡലങ്ങൾ ഒഴികെ ബാക്കിയുള്ള 17 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് ഇത്തവണ നടത്തുക. ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തന്നെ ഇടതുപക്ഷവും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ ഒഴികെ മറ്റെല്ലായിടത്തും പഴയ മുഖങ്ങളെ തന്നെയാണ് UDF അവതരിപ്പിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുന്ന ഘടകമാണെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. ഇടത് അണികളും വളരെ സജീവമായാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് പുറമെ പൊന്നാനിയും മലപ്പുറവും കേന്ദ്രീകരിച്ച് മുസ്ലിം ലീഗും തൃശൂരും തിരുവനന്തപുരവും കേന്ദ്രീകരിച്ച് BJPയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂരിലെ ശക്തമായ ത്രികോണ മത്സരം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നേതൃത്വവും ചൂണ്ടിക്കാട്ടുന്നത്. പൊന്നാനിയിലും ഇടതുപക്ഷം വലിയ അട്ടിമറി വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ശക്തമായ പോരാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.